രണ്ടര മൂന്ന് കൊല്ലമായി ഈ വഴി ഇങ്ങനെ കിടക്കുകയാണ്. തൊട്ട് ഫ്രണ്ട് കിടക്കുക പഞ്ചായത്ത് ഓഫീസ്, അവര് പോലും ഇത് വാങ്ങാക്കുന്നില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ റോഡ് ഇങ്ങനെ ആയിരുന്നു. 1995 ഈ റോഡ് ഇങ്ങനെ ആയിരുന്നു കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണമായിട്ട് ഈ റോഡ് ഇങ്ങനെ അവസ്ഥയിലാണ്. ഇങ്ങനെ കിടന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. ഏരിയയിൽ കൊണ്ട് സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിപ്പോൾ റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ പോലും ആൾക്കാരുടെ അസുഖം മാറുമെന്നുള്ള കാര്യം സംശയമാണ്. ഫസ്റ്റിലും സെക്കൻഡിലും പോകുന്ന കാരണം നമുക്ക് 100 രൂപയ്ക്ക് പെട്രോൾ ചാർജ് തികയാത്ത സ്ഥിതിയാണ്. ഇവിടുത്തെ MLA എന്താണ് കാണിക്കുന്നുള്ള അറിയുന്നില്ല. ആത്മഹത്യയുടെ വക്കീൽ തന്നെ നിൽക്കുക ആൾക്കാരൊക്കെ. കൊല്ലത്തെ റോഡുകളിലെ ദുരിതക്കയ്യങ്ങൾ നീന്തി KLS മീഡിയയുടെ ഒരു യാത്ര. കൊല്ലത്തെ ഒരു പ്രധാന ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ബീച്ചിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും മാർക്കറ്റുകളിലേക്കും KSRTC സ്റ്റാൻഡിലേക്കും പോകുന്ന റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു റോഡുകളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ കിടന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. പിന്നെ 2 ദിവസം മുമ്പ് വരെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മി നടയിലാണ്. ഈ റോഡിന്റെ അവസ്ഥ നമുക്കൊന്ന് വിലയിരുത്താം. 2.5-3 കൊല്ലമായി ഈ വഴി ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഓട്ടോക്കാർക്ക് മാത്രമല്ല, ഇതിലെ യാത്ര ചെയ്യുന്നവർക്കും കടക്കാർക്കും എല്ലാവർക്കും ഭയങ്കരമായൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിപ്പോൾ വണ്ടി ഓടുന്ന കാശ് വണ്ടി പണിയാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്കായിട്ട് വീട്ടിൽ കൊണ്ടുപോകാനോ പിടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ചും ഔട്ട്സൈഡിൽ നിന്നും ആൾക്കാരിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾക്ക് ഓട്ടമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ. വ്യാപാരമൊക്കെ മൊത്തത്തിൽ പോയി കിടക്കുക. സ്കൂൾ 3:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ ജാമും ഇതൊക്കെയാണ്. മൊത്തത്തിൽ ദുരിതമാണ് ലക്ഷ്മിയുടെ ജീവിതം. കച്ചവടമൊക്കെ പോയി കിടക്കുക മൊത്തത്തിൽ. ആത്മഹത്യയുടെ വക്കീൽ തന്നെ നിൽക്കുക ആൾക്കാരൊക്കെ. രാവിലെ വന്ന ഒരു 10 രൂപയുടെ 2 ടിക്കറ്റ് ഒന്നും വരുന്നില്ല. വണ്ടിയില്ല, ആളും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ആണ് പറയണമെന്ന്, ഇവിടുത്തെ MLA എന്തോ ആണ് കാണിക്കുന്നുള്ള അറിയുന്നില്ല. പണിതീരാത്ത കല്ല്പാലം. ജനങ്ങൾക്കിനി മത്സ്യം ഉണക്കാനെങ്കിലും ഉപകാരപ്പെടട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊറ്റങ്ങര പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിലാണ്. നികുതി കൃത്യമായി അടച്ചിട്ടും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ. കണ്ണാലൂർ കൊല്ലം റോഡും TKM കോളേജുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുക, മാസങ്ങളായിട്ട്. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് ഈ ഭരണാധികാരികൾ മനസ്സിലാക്കാത്ത വലിയ കഷ്ടമാണ്. ഇതിനെ ഒന്നും ശ്രദ്ധിക്കാതെ അധികാരികൾ ഈ കേരയിലിൻ്റെ പുറകെ പോവുകയാണ്. കോടിക്കണക്കിന് രൂപ കടമെടുത്ത് കേരയിൽ പദ്ധതി നടപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതൊന്നും അവർ കണ്ടില്ലെന്നടിക്കുക. നമ്മളുടെ MLA ശ്രദ്ധയിൽ ഇത് പെടാത്തതാണോ അതോ അവരിത് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് സംശയം. അവരിതിലെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. എത്ര സമയമാവും, എങ്ങനെ അവരുടെ വണ്ടി നശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. കേരയിൽ കൊണ്ട് സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ റോഡ് ഇങ്ങനെ ആയിരുന്നു. 1995 ഈ റോഡ് ഇങ്ങനെ ആയിരുന്നു കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണമായിട്ട് ഈ റോഡ് ഇങ്ങനെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നടന്നു പോകാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡ് നീങ്ങിക്കൊണ്ട് പോകുന്നത്. ഞാൻ ഈ കൊറ്റങ്കര പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ 6-7 മാസമായിട്ട് തന്നെ ഈ റോഡിൻ്റെ നില ഈ കാണുന്ന പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കിടക്കുകയാണ്. മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡെയിലി നമ്മുടെ സ്കൂട്ടർ യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഇത് കുറ്റിച്ചിറ മുതൽ മംഗലത്തോട് ജംഗ്ഷൻ വരെയുള്ള ഒരു അത്രയും ഒരു ഒരു കിലോമീറ്റർ മാക്സിമം ഒരു കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഈ 1 കിലോമീറ്റർ പോകണമെങ്കിൽ നമ്മൾ മിനിമം 1 മണിക്കൂറെങ്കിലും എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡെയിലി ബൈക്കിനകത്ത് പോവുകയാണെങ്കിൽ ഇപ്പം ബൈക്കിലിട്ട് അത് നമ്മളെ നടുവ് ഒരു പരുവായിരിക്കുക.
അതായത് ഇതിനിപ്പോൾ റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ പോലും കൃത്യമായിട്ട് നമ്മളെ ഈ ഇവിടെ ഇത് ആൾക്കാരുടെ അസുഖം മാറുമെന്നുള്ള കാര്യം സംശയമാണ്. ഫസ്റ്റിലും സെക്കൻഡിലും പോകുന്ന കാരണം നമുക്ക് 100 രൂപ പെട്രോള് ചാലും തികയാത്ത സ്ഥിതിയാണ്. തൊട്ട് ഫ്രണ്ടിൽ കിടക്കുക പഞ്ചായത്ത് ഓഫീസ്, അവർ പോലും ഇത് വകവെക്കുന്നില്ല. എത്രയോ പ്രാവശ്യം ബൈക്കുകളും ആട്ടോയൊക്കെ മറിഞ്ഞിട്ടുണ്ട്, ചരിഞ്ഞു കൊണ്ടിട്ടുണ്ട്. ഈ പൈപ്പ് ലൈനെ കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങളായി. ഇതുവരെ ഇപ്പോഴും പണി കിടക്കുക എന്നല്ലാതല്ല, ഈ ഇവിടുന്ന് എന്താ മംഗലത്തിലെ വളരെ റോഡ് ഭയങ്കര മോശമായി കിടക്കുകയാണ്. ഗട്ടറുകൾ മരണക്കുഴികളാകുമ്പോൾ റോഡുകൾ സഞ്ചാരയോഗ്യമാകുവാൻ ഇനിയും എത്ര നാളെടുക്കും? ക്യാമറാമാൻ വിജിൻ കണ്ണനോടൊപ്പം ബിക്സി KLS മീഡിയ.